നെഞ്ചിൽ പിടിച്ച് കൈവിഷ് മറക്കുന്ന പാച്ചർ. കൊച്ചു പെമ്പിളാരൊക്കെ ആണെങ്കിൽ പിശാസുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുങ്ങളെ തലയ്ക്ക് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ താഴെ പോയി കഴിഞ്ഞപ്പം അതുങ്ങളുടെ നെഞ്ചേല് ഛർദിക്കാൻ വേണ്ടി വരുമല്ലോ, ഛർദിപ്പിക്കൂരെ, ഛർദിപ്പിക്കുന്ന സമയത്ത് ഛർദി വരാൻ ഇങ്ങനെ ഓക്കാനിക്കുവാണെങ്കിൽ ചങ്കൽ ഇങ്ങനെ ഞെട്ടി പിടിച്ചേക്കുക, ചങ്കിനകത്തിരിക്കുന്ന പിശാച്ച് പോട്ടെന്ന് നമ്മുടെ ചങ്കെ പിടിച്ചേക്കുക. ഇങ്ങനെ എന്തിയാണെങ്കിൽ ചുരിദാറിനകത്ത് കൂടി ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ താഴെ മാറി ഇങ്ങനെ ഇട്ട് പിടിച്ചേക്കുക. എന്നിട്ടാണ് പറയുന്നത് ചങ്കിനകത്താ കൈവശം. ഞാൻ അന്നേരം കൈ അങ്ങ് എടുപ്പിച്ചു. കൈ എടുപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണോ വാസ്തവ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നത് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഞാൻ നോക്കിക്കോളാം, എനിക്കൊരു ഭാര്യയും കൊച്ചൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നോക്കിക്കോളാം, എന്റെ കൂടെ വരാൻ തയ്യാറാണോ എന്നാ ചോദിക്കുന്നത്. പാച്ചർമാരുടെ അടുത്ത് കുടുംബ പ്രശ്നങ്ങൾ തീർക്കുവാനും ബോധമറക്കുവാനും കൈവിഷം മറക്കുവാനും ഒക്കെ പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ഇരുകാലികളായ മാതാപിതാക്കൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. പാച്ചർ എന്ന പേരിൽ ചൂഷണത്തിനായി കാത്തിരിക്കുന്ന ഗജഫ്രോഡുകളെ തിരിച്ചറിയുക. മാന്യമല്ലാതെ പെരുമാറുന്നവൻ്റെ നാഭി ചവിട്ടിക്കലക്കുവാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കുക. ഒരു പ്രാവശ്യം പണി കിട്ടിയിട്ടും പഠിക്കാത്ത ബാക്കി നിങ്ങൾ യുക്തി അനുസരിച്ച് പൂരിപ്പിക്കുക. പിന്നെ ഇത് കേട്ട് സഭ തുടങ്ങുവാൻ ആരും ചാടി പുറപ്പെടണ്ട. എനിക്കും ഇതുപോലെ കുറേ അനുഭവം ഉണ്ടായിട്ടോ, പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. ഞങ്ങൾ ഹിന്ദുസ് ആയിരുന്നേ, ഞങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ അറിയത്തില്ല. അപ്പം എനിക്ക് ചെറിയൊരു ഫാമിലി ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഞങ്ങളെ തൊട്ടടുത്തൊരു പ്രയറിന് നമ്മളിങ്ങനെ പോയത്. ആദ്യമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ചെന്ന് പ്രാർത്ഥിക്കാൻ അയച്ചിട്ടും അവിടെ ചെന്ന് ചേച്ചിമാരൊക്കെ പറയുന്നത് പാസ്റ്ററുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി, പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ച് എല്ലാ കാര്യവും ശരിയാകും, അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ നോക്കുമ്പം ഇവരോരൊന്ന് പ്രവചിച്ചൊക്കെ പറയുന്നു. നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെയൊക്കെ കാണുന്ന ഓരോ ഇന്ന കാര്യം നിങ്ങൾക്ക് ഇന്ന ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. എന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ. അപ്പം നമ്മളോട് ശരിക്കും ഇതൊക്കെ ശരിക്കും ഉള്ളതായിരിക്കും, ഇവർ പറയുന്നതൊക്കെ ഉള്ളതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ചെന്നു. ഞാനും എൻ്റെ മാത്തൂരാണ് ഞങ്ങളവിടെ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു, പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാം, സെപ്പറേറ്റ് ആയിട്ടിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടിട്ട് ഒരു പ്രാർത്ഥിക്കും, ഒരു മുറിയിലേക്ക് കയറ്റി നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്താണ് പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ ഹസ്ബൻഡ് ഇങ്ങനെ ഇപ്പം ഹസ്ബൻഡ് വരുന്നില്ലേ, ഇങ്ങനെയാണോ മാറി താമസിക്കുകയാണോ, അതാണ് ഇതാണെന്നെല്ലാം പറയും. ചുരുദാർ, ആ ഓക്കെ, ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, തല കൈവച്ച് പ്രാർത്ഥിക്കുവേ, തല കഴിച്ച് പ്രാർത്ഥിച്ചില്ലാണ്ട് ഇനി കുറച്ച് കഴിയുമ്പം നമ്മുടെ ചങ്കിനകത്ത് വേദനയുണ്ടോ, നിങ്ങളുടെ ഈ ഭാഗത്ത് വേദനയുണ്ടോ, നമ്മുടെ ചങ്കയെ കൊണ്ട് കുറച്ചേരം കൈവെക്കും. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ടെൻഷൻ ഉണ്ടോ, നമ്മുടെ ചങ്കലെ കൊണ്ട് കൈവെക്കും. ആൽബർട്ട് എന്ന് പറയുന്ന ഒരു വാട്ടർ, അവൻ IPC ആണ് കണ്ട, പുള്ളിക്കാരന് എരുമേലിയായിരുന്നു. പുള്ളി ഇപ്പം വന്നിട്ട് വേറൊരു പെണ്ണുമായിട്ടോ ഇതൊക്കെ ആയിട്ട് പുള്ളിപ്പുള്ളിയുടെ ഭാര്യനെയൊക്കെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയോടൊപ്പം താമസിക്കുകയൊക്കെ ഇപ്പം മാറ്റി. എന്നിട്ട് പറയുന്നത് എൻ്റെ കൂടെ എൻ്റെ കൂടെ നിന്നു, ഞാൻ സംരക്ഷിച്ചോളാം, ഞാൻ നോക്കിക്കോളാം എന്നാ പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, ഇതിൻ്റെ പാസ എങ്ങനെ പറയുന്നത്? അപ്പം തന്നെ പറഞ്ഞു, ഞാനും ഒരു മനുഷ്യനല്ലേ. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഈ ബൈബിള് എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ ലോകത്തോട്ടിറങ്ങ, നിങ്ങൾ ലോകത്തെ മനുഷ്യരെ പോലെ ചിന്തിക്കുന്നെങ്കിൽ ബൈബിള് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ലോകത്തോട്ടിറങ്ങ. എന്നാൽ ഞങ്ങൾ പറഞ്ഞു, അന്ന് നമ്മൾ ആ പ്രയർ കഴിഞ്ഞ് നമ്മളറിയാം നമുക്ക് പിന്നെ ഇത് ശരിയാവത്തില്ലെന്ന് മനസ്സിലായി. പക്ഷെ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കണമെന്നൊന്നും ഇല്ലല്ലോ. കാരണം ഇവരൊക്കെ ഭയങ്കര ഇവരെല്ലാവരും ഭയങ്കര ആരാധനയോടൊക്കെ കാണുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു. അപ്പം ഇതുപോലെ തന്നെ ബൈജു എന്ന് പറയുന്ന ഒരു പുള്ളി, ആ പുള്ളി ഇടുക്കിക്കാരനാണ് പറഞ്ഞത്, ശരിക്കും സ്ഥലം വരത്തില്ല, ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ വന്ന. അപ്പം ഈ പുള്ളിയോട് നമ്മളിതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, എന്നെ വൈകിട്ടൊന്ന് വിളിക്കാൻ പോകുന്ന നമ്പർ, എന്നെ വൈകിട്ട് വിളിക്കുക, അപ്പം തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക, ഇപ്പം സമയമില്ലല്ലോ. ഓക്കെ, നമ്മൾ നമ്പർ മേടിച്ചിട്ട് നമ്മൾ വിളിക്കുക, പാസ്റ്റർ ഇന്നോലൊക്കെയാ കാര്യങ്ങൾ എന്നൊക്കെ പറയുക. അപ്പം അവർ നമ്മളോട് ചോദിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഹസ്ബൻഡ് എത്ര നാളായി വരാതായിട്ട്, നമ്മൾ ഒരു മൂന്നാല് കൊല്ലമായി വരാതായിട്ട്, ഒരു കോണ്ടാക്റ്റും ഇല്ല, ഇല്ല ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പം നിങ്ങൾ കാണാറുമില്ല, ഇല്ല കാണാറുമില്ല. ആ ഓക്കെ, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ വീട് കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നെയുടെ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞ്, സഹോദരിക്ക് സെക്ഷലായിട്ടുള്ള ഇതൊക്കെ വരുമ്പം എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞ, അങ്ങനെ അങ്ങനെ ഒന്നും തോന്നാറൊന്നുമില്ല, നമ്മളങ്ങനെ പറയത്തില്ല. ഒരു വാസ്തു ചോദിക്കാൻ നമ്മൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ തന്നെ പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, പിന്നെ സഹോദരിക്ക് ഇങ്ങനെയുള്ള ആസക്തിയൊക്കെ വരുന്ന സമയത്ത് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടോ
പുള്ളി ചോദിക്കുന്നത് നമ്മള് നമ്മള് സെൽഫ് സെക്സ് ചെയ്യുന്നുണ്ടോ, നമ്മൾ അതിനെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ദൈവം അവരോട് ഓർപ്പിച്ചെന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ല അങ്ങനെ അങ്ങനെ ദൈവം ഓർപ്പിക്കുമോ എനിക്കറിയത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പുള്ളിക്കാരൻ എന്താ സെക്സ് ടോക്ക് നടത്താനുള്ള ഒരു പ്ലാനിങ് ആണ്, അല്ലെ അത് വേറൊരു പാസ്റ്റർ. അങ്ങനെ ഈ പരിപാടി ബൈജു എന്നാ പുള്ളിക്കാരന്റെ പേര്. ആ പുള്ളി ഇടുക്കിക്കാരനാ, ഒരു ഉപവാസ പ്രാർത്ഥന വന്ന പുള്ളി ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഐ പി സിയുടെ തന്നെ ആളാ. അത് കഴിഞ്ഞപ്പോ തന്നെ പുള്ളി ഇതുപോലെ ഐ പി സി തന്നെ ഉള്ള ഒരു അന്വേഷൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററും ഇതുപോലെ തന്നെ ഈ പുള്ളിക്കാരനും പ്രാർത്ഥിക്കാൻ എന്നുകൊണ്ട് പുള്ളി പറഞ്ഞ് എന്നാൽ ഞങ്ങൾ എന്റെ വീട്ടില് ഇന്ന ദിവസം ഒരു പ്രയർ ഉണ്ട് ഉച്ച കഴിഞ്ഞ് വരാവോ, അപ്പൊ ഞങ്ങൾ കൊഞ്ഞ് വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എരുമേലി ചെന്നു, ഞാനും എന്റെ നാത്തൂനും. അപ്പൊ എരുമേലി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ പുള്ളിക്കാരൻ ഞങ്ങൾ ഫോൺ ചെയ്തു, ആ പാസ്റ്റർ ഞങ്ങൾ എന്നടത്തുണ്ട്, അപ്പൊ എങ്ങോട്ടാ വരേണ്ട, പ്രയർ തുടങ്ങിയോണേ. പുള്ളി പറഞ്ഞു ഒരു മിനിറ്റ്, ഞാൻ അപ്പൊ ഒരു 5 മിനിറ്റ് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാം. കുറെ കഴിഞ്ഞ പുള്ളി തിരിച്ചു വിളിച്ചു, ആ എന്റെ വൈഫിനെ പിന്നെ അയൽക്കൂട്ടം ഉണ്ടെന്ന്, അപ്പൊ അവളെ ഒന്ന് കൊണ്ടുവിടണമായിരുന്നേ. അപ്പം നിങ്ങൾ എവിടെ നിൽക്കുന്നത്? ഞങ്ങൾ നിന്നോട് തന്നിരിക്കുന്നു. ആ ഓക്കെ, നിങ്ങള് ഞാൻ അങ്ങോട്ട് വരാനുണ്ട്, നിങ്ങൾ പിന്നെ ഏതോ ഒരു സ്ഥലപ്പേര് കൊണ്ട് അവിടെ ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം, ബൈക്കിന് കയറി പോരത്തില്ലേ. അപ്പൊ ഞങ്ങൾ പറഞ്ഞ അല്ല അവിടെ വേറെ പ്രയർ ഇല്ല, അത് കഴിഞ്ഞു അവരെല്ലാരും പോയി, ഇപ്പൊ നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് പ്രയർ ചെയ്യണം. ഇപ്പൊ വൈഫ് അങ്ങോട്ട്, പുള്ളി മാത്രമേ ഉള്ളു വീട്ടില്, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം. ഞങ്ങൾ അന്നേരം അവിടെ തിരിച്ചു പോകുന്നു. ഈ 2-3 അനുഭവമായി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ പതി ഈ പരിപാടിയൊക്കെ നടത്തി, വേണ്ട ഇത് ശരിയാവത്തില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ അനി ജോർജ് പാസ്റ്ററെ പറ്റി പറഞ്ഞത് എന്റെ ദൈവമേ അതെല്ലാം കറക്റ്റ് ആയിരുന്നു. ഈ പുള്ളിയുടെ അടുത്ത് ഈ പുള്ളി കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ഈ പുള്ളിയുടെ അടുത്ത് കൗൺസിലിംഗിന് പോയതാ. ഈ പുള്ളിയുടെ അടുത്ത് കൗൺസിലിംഗിന് പോകുമ്പോൾ ഈ പുള്ളി ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഇല്ല, എത്ര വർഷമായി പിണങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ച് 2-3 വർഷമായി പോന്ന് പറഞ്ഞ് പിന്നെ അവരടുത്ത കാര്യം ചോദിക്കുന്നത് നിങ്ങൾ മറ്റാരെങ്കിലുമായിട്ട് റിലേഷൻ നടത്തിയിട്ടുണ്ടോ, ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെയാ അങ്ങനെ ഇത് കൗൺസിലിങ്ങിലൊക്കെ ഇങ്ങനെയാണോ ചോദിക്കുന്നത്? നമ്മൾ ഈ ഹസ്ബൻഡ് വരാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നേ, വേറൊരാളുടെ കൂടത്തിൽ വേറൊരാളുമായിട്ട് കണക്ഷൻ ആ പോന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരണം, നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാന്നൊക്കെ പറയുമ്പം ഇവരതൊന്നും അല്ല പ്രാർത്ഥിക്കാം. എന്നിട്ട് ഇവർ പിന്നെ ചോദിക്കുന്നത് നമ്മളുടെ ഇങ്ങനെയുള്ള പേഴ്സണൽ ലൈഫിലേക്കാണ് ഇവർ പിന്നെ കയറുന്നത്. ഇതെല്ലാം ഉള്ള കാര്യം തന്നെ ഞങ്ങൾക്കൊക്കെ എവിടെ പോയി പരാതിപ്പെടാൻ പറ്റും? ഇവന്മാരൊക്കെ അത്രത്തോളം ഭയങ്കര അന്യ ജോർജ് പറഞ്ഞത് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്നാണ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ചെയ്തോളാനാ പറയുന്നത്. ആ അയാൾ പറയുന്ന നമ്മൾ എന്തെങ്കിലും പുള്ളിയോട് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ പരാതിപ്പെടും, അല്ലെങ്കിൽ ഞാൻ തന്റെ സ്വഭാവം ഞാൻ ഞങ്ങൾ പറയും അവിടെ പറയുമെന്ന് പറയും. പുള്ളി പറഞ്ഞാൽ നിങ്ങൾ എവിടെ വേണം പോയി പറഞ്ഞ വേണമെന്നും പറഞ്ഞു എന്നെ ഒരു ചുക്കും ചെയ്യണം. അതിന് ഈ പുള്ളി പ്രത്യേക റൂമിൽ കയറ്റി ഇരുത്തിയാണ് നമ്മളെ കൗൺസിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരു സാധനം റെക്കോർഡ് ചെയ്യാനൊന്നും ഉള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പുള്ളി പറഞ്ഞാൽ പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ ആൾക്കാരുണ്ട്, എത്ര പേര് അവിടെ നിന്നിട്ട് മാറിപ്പോരും ഒക്കെ ചെയ്തു. ഭർത്താവില്ലാത്ത ഒരു സ്ത്രീകൾ ഇവന്മാരൊക്കെ അടുത്ത് പ്രേരണ പോയി കഴിഞ്ഞാൽ ഇവന്മാരാദ്യം ഭർത്താവ് വരുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർക്ക് മറ്റാരെങ്കിലുമായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇവർക്ക് അറിയേണ്ടത്. കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഈവൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടത്. പാസ്റ്റേഴ്സിനൊക്കെ അറിയണം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കർത്താവിൽ ഭയങ്കര വിശ്വാസമായിട്ട് ഞങ്ങൾ പോയതാ. അതുകൊണ്ട് ഇപ്പം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാതെ വെച്ച് എങ്ങും പോകുന്നില്ല. അതുപോലെ ഞങ്ങളെയൊക്കെ വെറുപ്പിച്ചു കളഞ്ഞു. നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവള് കൊച്ചു പെമ്പിളാരൊക്കെ ആണെങ്കിൽ പിശാസുണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതുങ്ങളെ തലയ്ക്ക് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ താഴെ പോയി കഴിഞ്ഞപ്പം അതുങ്ങളുടെ നെഞ്ചേല് ഛർദ്ദിക്കാൻ വേണ്ടി വരുമല്ലോ, ഛർദ്ദിപ്പിക്കൂരും. ഛർദ്ദിപ്പിക്കുന്ന സമയത്ത് ഛർദ്ദി വരാൻ ഇങ്ങനെ ഓക്കാനിക്കുവാണെങ്കിൽ ചങ്കൽ ഇങ്ങനെ ഞെട്ടി പിടിച്ചേക്കുക, ചങ്കിനകത്തിരിക്കുന്ന പിശാച്ച് പോട്ടെന്ന് നമ്മുടെ ചങ്കയെ പിടിച്ചേക്കുക. ഇങ്ങനെ ഈ ആൽബർട്ട് എന്ന് പറയുന്ന മാസ്റ്റർ, ആ പുള്ളിയെപ്പറ്റി ഇങ്ങനെ ഒത്തിരി അലിഗേഷൻ ഉണ്ട്. ആൽബർട്ടിനെ പറ്റി ഒത്തിരി അലിഗേഷൻ ഉണ്ട്. ഈ പുള്ളിക്കാരനെ വന്നിട്ട് ചർച്ചിന്ന് പറഞ്ഞു വിട്ട് ഇങ്ങനെ വേറൊരു പെണ്ണുമായിട്ടുള്ള ഒരു ഇത് കണ്ടുപിടിച്ചിട്ട് ചർച്ചിന്ന് പറഞ്ഞു വിട്ടു. അവന്റെ ഭാര്യയെ ആയിട്ട് പിണങ്ങി മാറിപ്പോയി കഴിഞ്ഞപ്പോ വേറൊരു പെണ്ണിനെ ഇപ്പൊ ലിവിംഗ് ടുഗദർ ആയിട്ട് താമസിക്കാൻ തെളിവുള്ള സംഭവം ലിവിംഗ് ടുഗദർ ആണ്. അല്ലല്ല, ഇപ്പൊ പാസ്റ്ററല്ല, പുള്ളിനെ പള്ളി തന്നെ പുറത്താക്കിയിട്ട് പുള്ളി ഏതാ വേറെ ഏത് ചർച്ചിലായിട്ടൊക്കെ ഇപ്പൊ പോകുന്നുണ്ടെന്നൊക്കെയാണ് അത് പറയുന്നത്. പക്ഷെ ഈ പുള്ളിക്കാരനെ നമ്മളോട് ഇങ്ങനെ കാണിച്ചതിന് നമ്മുടെ തെളിവൊന്നുമില്ല. നമുക്ക് ഇന്ന് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ, കാരണം നമ്മളോടൊരു പ്രത്യേക സമയത്ത് ഇടപെട്ട നമുക്ക് റെക്കോർഡ് ചെയ്യാനോ വേറെ ആടും ഞങ്ങൾ പറയാതെ നാണക്കേട് കാരണം ഛർദ്ദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രാർത്ഥിച്ചു കഴിയുമ്പത്തേന് നമ്മുടെ ഉള്ളി കൈവശമുണ്ടെന്നാണ് പറയുന്നത്, കൈവശമുണ്ട്. അപ്പം ഈ കൈവശം നമ്മളെ ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ചിട്ട് ഛർദ്ദിപ്പിക്കുക. അപ്പൊ നമുക്ക് ആ സമയം ഛർദ്ദിക്കാനൊന്നും വരത്തൊന്നും ഇല്ലതേ. പക്ഷെ ഇവര് നമ്മളെ കൊണ്ടുപോയിട്ട് ഈ പിന്നെ വാഷ് ബേസിന്റെ അവിടെ കൊണ്ടുപോയി തല കുനിച്ചത് തലയിൽ ഇങ്ങനെ ഛർദ്ദിക്കും, ചുമച്ച് പോരട്ടെന്നാണ്. അപ്പൊ ചുമയ്ക്കാൻ പറയുമ്പോൾ നമ്മളൊരു 10 തവണ കുഞ്ഞിന്ന് ചുമയ്ക്കുമ്പോൾ ഒരു ഓക്കാന സ്വാഭാവികമായിട്ടും വരുമല്ലോ. അങ്ങനെ വരുമ്പം ഇവര് വരണമെന്ന് പറഞ്ഞാൽ കൈവശമുണ്ട് അത് നല്ലത് പ്രാർത്ഥിക്കണം കേട്ടോ,
ദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ചങ്കിന്ന് പോരാ. അപ്പൊ നമ്മള് കൊറേ ചമ്മച്ച് വരാതിരുന്നു നമ്മുടെ ചങ്കിലെടുത്ത് പോയി നമ്മൾ ചങ്ങ തുടത്തില്ലേ ഇങ്ങനെ സ്വാഭാവികമായിട്ടും തുടങ്ങും. പുള്ളിയാണ് ആ ചങ്ങലെടുപ്പുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഈ കൊച്ചുങ്ങളുടെ ചങ്കയിലൊക്കെ പിടിക്കുകയും എനിക്കറിയത്തില്ല കണ്ടു നിൽക്കുന്ന നമുക്ക് തന്നെ സങ്കടം വരും. ഈ ഇതുങ്ങളുടെ ചങ്കയെ പിടിച്ച് ചങ്കല ഇങ്ങനെ അടിക്കുന്നു എന്തൊക്കെയാ കാണിക്കുന്നറിയോ. ഞങ്ങൾ എന്താ അവിടെ നിന്ന് വിട്ടുപോകുന്നു കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ ആദ്യ തനപ്പോലായിരുന്നു ഇങ്ങനെ കടന്നുകൊണ്ട് പാമ്പഴയെന്ന പോലെ ഏവ എടുക്കുകയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. രാത്രിയിലൊക്കെ അവരുടെ വീട്ടിൽ പ്രയറൊക്കെ വെച്ച് അതുങ്ങളെ ആ തന്തയും തള്ളയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ അവരിതൊക്കെ ഇത് ഭയങ്കരമായിട്ട് വിശ്വാസമായി പാസ്റ്റർമാരെ ഭയങ്കര വിശ്വാസം അതുകൊണ്ട് അങ്ങനെയാണെന്നാണ് വിശ്വസിക്കാൻ എന്തോ കൈവശം ഉണ്ട് എന്റെ കൊച്ചിന്റെ ചങ്കിനകത്ത് അതിരിക്കുക ചങ്ക ഇവിടെ കൈവശം ഇരിക്കുന്ന പറയുന്നത്. അപ്പൊമാർക്ക് ചങ്ക പിടിക്കാൻ എളുപ്പമാ അമ്മമാരും അപ്പന്മാരും നോക്കി നിൽക്കുമല്ല അവരുടെ ഇതോടുകൂടിയല്ലേ ഇത് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ചുരിദാറിനകത്തു കൂടി ഇങ്ങനെ കൈ ഇട്ടിട്ട് കൈ ഇങ്ങനെ താഴെ മാറി ഇങ്ങനെ ഇട്ട് പിടിച്ചേക്കുക എന്നിട്ട് രണ്ട് പറയുന്നത് ചങ്കിനകത്താ കൈവശം. ഞാൻ അന്നേരം കൈ അങ്ങ് ഏൽപ്പിച്ചു. കൈ ഏൽപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെയാണ് വാസ്തവ പ്രാർത്ഥിക്കുന്ന ചോദിക്കുന്നത് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ ആ ഞാൻ നോക്കിക്കോളാം എനിക്കൊരു ഭാര്യയും കൊച്ചുമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ നോക്കിക്കോളാം എന്റെ കൂടെ വരാൻ തയ്യാറാണോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കുന്നത് ആ അങ്ങനത്തെ വൃത്തികെട്ടവന്മാര് എന്റെ പൊന്നു സുനിൽ സാറെ ഭയങ്കര വൃത്തികെട്ടവന്മാരെ ഇവന്മാര് ഇവന്മാര് മോസ്റ്റ് ഓഫ് ദ പീപ്പിളും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. പക്ഷെ ഞങ്ങൾക്ക് എഡ്യൂക്കേറ്റഡ് ഒക്കെ ആണ് എങ്കിൽ പോലും നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥ വന്നപ്പോ മറ്റുള്ളവര് ഇങ്ങനെ പോയി പ്രാർത്ഥിച്ച അവിടെ ഒരുപാട് അനുഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം വിശ്വസിച്ചു പോയി. പിന്നീട് ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു നാലഞ്ച് മാസം ഇതിനകത്ത് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പല പാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ തന്നെ ആ പരിപാടി വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ തന്നെ മറിട്ട് ഞങ്ങൾ എങ്ങും പോവാ അതുകൊണ്ട് ഇരിക്കുക. ഞങ്ങൾ എന്തിനാ അങ്ങനെ പോകുന്ന നമുക്ക് പ്രാർത്ഥിക്കുന്ന വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാ പോലെ വേറും വൃത്തികെട്ടവരാ വേറും വൃത്തികെട്ടവന്മാര്. ആരെ വീട്ടിൽ വരുതല്ല നമുക്ക് ഫോൺ നമ്പർ തന്നിട്ട് വൈകിട്ട് വിളിക്കാം ഒരു 9 മണിയാകും വിളിക്കുക അപ്പൊ ഫ്രീ ആകും ഒരു പ്രയർ എല്ലാം കഴിഞ്ഞ് ഒരു ഫ്രീ ആകും. അന്നേരം ഇപ്പൊ നമ്മുടെ ഞങ്ങളൊരു കാര്യം പറയാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നത് സിസ്റ്റർ ഇത് നിങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അതെല്ലാം വിശദമായിട്ട് അറിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്നെ ഒന്ന് വൈകിട്ട് വിളിക്കുക അപ്പൊ നമ്മൾ വിളിക്കുക. അപ്പൊ നമ്മൾ വൈകിട്ട് വിളിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യം എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത് എവിടെ വെച്ചായിരുന്നു എത്ര നാളായി പോന്നിട്ട് നിങ്ങൾ കൂടത്തി നിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നോട് പറയുന്നത് നിങ്ങൾ കൂടെ നിന്ന് ഭർത്താവിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ സെക്ഷുവലി ഭയങ്കര വീക്കായിരുന്നു അന്ന് ദൈവാത്മാവ് എന്നോട് പറയുന്നുണ്ട്. അതിപ്പോ സ്വാഭാവികമായിട്ട് നമ്മളിപ്പം എല്ലാവരും ഒന്നും അതിനകത്ത് പഠിച്ചൊന്നും ചെല്ലുന്ന ആൾക്കാരല്ലല്ലോ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് വീക്ക്നെസ് കാണുമല്ലോ. അപ്പൊ അത് ചോദിക്കുമ്പോ അതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് പോയെ അങ്ങനെയൊക്കെ ഉണ്ടോന്ന് ചോദിക്കുമ്പോ അത് നമ്മളൊക്കെ ഒന്നും അറിയത്തേക്ക് ഇല്ലാത്തൊരു കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് പെട്ടെന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ ശരിയാണല്ലോ ദൈവം ഉറപ്പിച്ചു തരികയെന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മള് നമ്മളോട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവർ ചോദിക്കുന്നത് ഈ ആൽബർട്ട് മാസ്റ്ററെ പറ്റിയൊക്കെ ആണെങ്കിൽ എന്റെ ദൈവം തമ്പുരാനെ അവനെയൊക്കെ പറ്റി ഒരു ന്യൂസ് ഇട്ട് ഞാൻ ഒത്തിരി പേര് വിളിക്കുന്നു എനിക്ക് തോന്നുന്നു അവനെ പള്ളിയിൽ നിന്ന് മാറ്റി ഇപ്പൊ വേറെ ഏതോ പുള്ളിക്കാലത്തിലോ കൂടി ഒത്തിരി കാര്യങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കല്ലേ അവനെ വേറെ ഏതോ ചർച്ചിൽ ഇപ്പം ആ പുതിയ ഭാര്യനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പുതിയ ഭാര്യനെ കൊണ്ട് വീട്ടില് വേറെ ഏതോ ഒരു ചർച്ചിൽ പോകുന്നുണ്ടെന്നൊക്കെയാ പറയുന്നത്. ഇപ്പൊ ഞാൻ വെള്ളപടിയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കാം. അതെല്ലാം ഈ പെങ്കൊച്ചുങ്ങളുടെ ചങ്കയിലുമാർ ഇങ്ങനെ കൈ ഇങ്ങനെ അമർത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോ ബാക്കി എല്ലാ മനുഷ്യരും ഇങ്ങനെ അന്തം എല്ലാരും ഇങ്ങനെ അത് ഭയങ്കര ഭക്തിയോടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര പരിതാപകരമായിട്ട് തോന്നുന്നത്. ഞങ്ങളെ പോലുള്ളപ്പോ ഉള്ളവരുടെ ഒക്കെ ചങ്കത്ത് വന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഛർദി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പോരട്ടെന്ന് പറഞ്ഞിട്ട് അടിക്കുമ്പോ നമ്മൾ പെട്ടെന്ന് കൈ കയറ്റി നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അതുപോലെ കടന്ന് നിലത്ത് കടന്നൊക്കെ ഉരുളുകയൊക്കെ ചെയ്യുമ്പത്തേന് ഇതുങ്ങളുടെ തുണിയെല്ലാം മാറിപ്പോകുകയും സാരിയെ കൊടുത്ത് വരുന്ന ആന്റിമാരൊക്കെ ഉണ്ട് രണ്ടാം ഇതുങ്ങൾ ഡ്രസ്സെല്ലാം മാറിപ്പോകുമ്പോ എന്നാ ഒന്ന് വലിച്ചിടാൻ പോലും ആരെ അടിപ്പിക്കത്തില്ല അവിടെ നിന്ന് പിശാച്ച് അത് ഇളകി പോട്ടെന്നാ പറയുന്നത്. അതിന് വന്നിട്ട് തന്നെ അങ്ങോട്ട് ഇളകുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ തുണിയെല്ലാം മാറും. ഇവന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുകയെന്നത് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുക ഞങ്ങൾക്കൊക്കെ ഭയങ്കര നാണക്കട ഞങ്ങളുണ്ടെ വലിച്ചിടാൻ പറ്റും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നമ്മള് പെട്ടെന്ന് ആ ചേച്ചിട്ട് സാരി വലിച്ചിടാൻ വേണ്ടി തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറയും ഇളകട്ടെ അങ്ങോട്ട് ഇളകി പോരട്ടെ ഇളകി മറിഞ്ഞ് പോരട്ടെ ഭദ്രയുടെ ആ നാക്ക് നീട്ട് നിൽക്കുന്ന ആ രൂപം ഇങ്ങനെ ഇറങ്ങി പോരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം കുറച്ച് കഴിയുമ്പോൾ കുറേ നേരം ഇങ്ങനെ തന്നെ സെയിം കാര്യം പറയുമ്പം ഈ ആള് അങ്ങനെ തന്നെ അങ്ങ് ആകുക അതെന്നാ സംഭവം എനിക്ക് മനസ്സിലാവില്ല അത് അങ്ങനെ ആവുന്നതാണോ അത് അവരങ്ങനെ അഭിനയിക്കുന്ന ആ ചേച്ചിനെ നമുക്ക് പേഴ്സണലി അറിയാവുന്ന എന്നിട്ട് അവരിങ്ങനെ കിടന്ന് ഇളകി മറിഞ്ഞു നിലത്ത് കിടന്നു ഉരുണ്ട് കസേര എല്ലാം ഉറിഞ്ഞു നിലത്ത് തന്നെ ഉരുണ്ട് കഴിയുമ്പോൾ നമ്മൾ തുണി മാറ്റിയിടാൻ വേണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിങ്ങനെ കിടക്കും. അപ്പൊ ആ ഡ്രസ്സ് എങ്ങനെ മാറ്റിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഞങ്ങളോട് പറയുന്നതാ നിങ്ങൾക്ക് പ്രാർത്ഥനയും പ്രയറും ഒന്നും ഇല്ലാതെ ചുമ്മാ അങ്ങനെ പിശാച്ച് ഇളകുമ്പോൾ പോയി തുണി വലിച്ചിടാനൊക്കെ പോയി അടി കിട്ടും അടി കിട്ടിയാൽ മേടിച്ച് കൂടെ വെച്ചോണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഞങ്ങളടുത്ത് ശരിയായിരിക്കും പിശാച്ച് ഇളകിയിരിക്കുമല്ലോ ഞങ്ങൾ എന്നിട്ട് മാറി നിൽക്കും മാറി നിൽക്കുമ്പോൾ അത്രയും അവിടെ നിൽക്കുന്ന അത്രയും ചേട്ടന്മാരും ഈ പാസ്റ്റർമാരും എല്ലാം നോക്കി നിൽക്കുക
എന്നുവെച്ചാൽ പറഞ്ഞത് വയറ്റിനകത്താണ് ഇത് ഈ ഭാഗത്താണ് മറ്റേ അരക്കെട്ടിന്റെ ഭാഗത്തൊക്കെ ഞെക്കി ഒക്കെ പിടിച്ചിട്ടുണ്ട്, ഇവിടെ ഉണ്ട്, ഞെക്കി പിടിച്ചിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക. പിന്നെ അത് കയറിയല്ലോ, പിന്നെ കൈവശം കയറി ചങ്ങിനോടെ വന്നു, പിന്നെ ചങ്ങിനോടെ ഇങ്ങനെ ഞെക്കി പിടിച്ച് പ്രാർത്ഥിക്കും, കൈവശം കയറി വരുന്നതല്ലേ. കൊണ്ട് ചുമക്കാൻ പറയും, 10 തവണ ചുമക്കുമ്പോൾ നമ്മൾ ഓക്കാനിക്കുക, എന്നിട്ട് തന്നെ കുറച്ച് തുപ്പലും ഇതുമെല്ലാം വരും. എന്നിട്ട് പുള്ളി പറയുന്ന കടും കൈവശം ഇപ്പൊ ഛർദിച്ച് വൈച്ചിരിയും കൂടെ ഉണ്ട്, അത് 3 ദിവസം വീട്ടിൽ ഉപവാസം വെക്കണം എന്ന് പറയും. 3 ദിവസം അവരെ വീട്ടിൽ പോയി രാത്രി 9 മണിയും 10 മണി വരെയും പ്രയറാണ്. അത് കൊച്ചു പെമ്പിളാരൊക്കെ കല്യാണം കഴിഞ്ഞവരൊക്കെ പിന്നെ നമുക്ക് പോട്ടെ എന്ന് വിചാരിക്കാം. ഈ കൊച്ചു ഈ 10, 18, 20 വയസ്സുള്ള കൊച്ചു പെമ്പിളാരൊക്കെ ഇങ്ങനെയിട്ട് കാണിക്കുമ്പോൾ നമുക്കെന്തോ പോലെ ആയിപ്പോ ഒരു തന്തയും തള്ളയാണ് ഇതിന് മുന്നിൽ കൊണ്ട് നമുക്ക് പിശാശാന്നാ പറയുന്നത്. ആ കൊച്ചിന് എന്താണെന്നോ എന്തോ ആരാണ്ട് പ്രേമിച്ചിട്ട് ആ കൊച്ചു കൊച്ചിനെ ഗ്ലൂമി ആയിപ്പോയി, അതങ്ങാണ്ട് ഫെയിലിയർ ആയിപ്പോയി, അപ്പൊ കുറച്ച് ഗ്ലൂമി ആയിപ്പോയി. അത് പിന്നെ ഭയങ്കരമായിട്ട് അതിനെ ആ കൊച്ചിനെ അതങ്ങ് അഫക്ട് ചെയ്തു ആ സംഭവം. അതിനാണ് ഇവര് പിശാശാന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അത് എന്റെ 2 കൊല്ലം കഴിഞ്ഞപ്പോ ആ കൊച്ചു പറഞ്ഞു ആ കൊച്ചിന് കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു കൊച്ചു വീട്ടിൽ നിന്ന് ബഹളം വെച്ച്, പിന്നെ അതിനെ കെട്ടിച്ചിട്ട് പിന്നൊരു പിശാശുമില്ല, ഒരു കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് നടക്കുന്ന. അതിന് ആരാന്റെ കൈ സ്നേഹമായിരുന്നു ആ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കണം, അത്രേ ഉള്ളതെന്ന് വിഷയം. എന്നും ഈ കൊച്ചിനെ പോയി ഈ പിടുത്തവും വലിയും എന്നും അതിന്റെ വീട്ടിലാ ഞങ്ങൾ പറയുന്നത്. ആ കൊച്ചിനെ പിശാശിളയെന്ന് പറഞ്ഞുകൊണ്ട് ശരീരം നന്നാവാത്ത എത്തി പിശാശുള്ളതാണ്. അപ്പൊ അവര് പറയുന്ന ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന പാസ്റ്റേ അത് ശരീരം നന്നാവാത്ത പിശാശുള്ളതുകൊണ്ട് പിശാശ് ഇറങ്ങിപ്പോയിക്കുമ്പോ സെറ്റ് ആയിക്കോളൂ. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ചെന്ന് അന്ന് കൂട്ടോ ആ കൊച്ചിനെ പിശാശുവാ. ആ കൊച്ചി ഇന്നും നന്നായിട്ട് വരും, ആ കൊച്ചി ഇപ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ആ കൊച്ചിരിക്കുന്നു. അതുപോലെ പൈസയൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും മാര് നമ്മുടെ വാങ്ങത്തൊന്നുമില്ല, അതൊക്കെ നമ്മൾ വല്ലതും കൊടുത്താലൊക്കെ ഉള്ളൂ. പക്ഷെ ഇവന്മാര് ഈ ചെറിയ ചെറിയ പാസ്റ്റേഴ്സ് പൈസയെക്കാളും ഫോക്കസ് ചെയ്യുന്നത് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള എൻജോയ്മെന്റിന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാത്തവരാണ് നമ്മളോട് വലിയ വലിയ ചർച്ചിലൊക്കെ ചെല്ലുമ്പോഴാണ് അവര് ഗൂഗിൾ പേ മറ്റേ ബക്കറ്റിലെ ഉള്ള പിരിവിനിടാൻ വേണ്ടി കൈ പൈസ ഇല്ലാത്തവര് ഗൂഗിൾ പേ ചെയ്തു. ഗൂഗിൾ പേ ഇപ്പൊ എല്ലാ പള്ളികളിലും മറ്റേ സ്കാൻ കോഡ് ഉണ്ടല്ലോ, QR കോഡ്, ആ QR കോഡ് വഴി ഇട്ടണോന്നാ അവര് പറയുന്നത്. QR കോഡ് വഴി സെൻഡ് ചെയ്തേച്ചാ മതി എന്നാണ് ഇവര് പറയുന്നത്. അതുകൊണ്ട് ഇവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെയും കറക്റ്റ് കാര്യങ്ങളാണ്. ഇവര് നല്ലതായിട്ട് കൊച്ചു പെമ്പിള്ളാരെയും അതായത് ഭർത്താവ് ഇല്ലാത്ത സ്ത്രീകളെ നല്ലതായിട്ട് ഒരു മിസ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന ദൈവത്തിന്റെ പേരും പറഞ്ഞു. അത് നമുക്ക് ഭയങ്കര സങ്കടം വരുന്നത്. ബൈബിളും കഷത്ത് വെച്ചിട്ടാണ് ഇവമാര് ഈ പണി നടത്തുന്നത്. ഈ കാര്യങ്ങൾ ഇവന്മാരുടെ കള്ളത്തരം എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുവല്ലേ. ഇപ്പൊ അന്വേഷ് കാവാലത്തിന്റെ സംഭവം തന്നെ ഈ പാസ്റ്റർ ഭയങ്കര കാതികന പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പ്രശ്നം. ഞങ്ങളൊക്കെ ഉള്ള മനുഷ്യർക്ക് ആ പുള്ളി ദൈവം, എല്ലാവർക്കും ദൈവമാ. പക്ഷെ ഈ സംഭവം പറഞ്ഞപ്പം പുള്ളിയുടെ മറുപടിക്ക് വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുന്നു. അവിടെ ചെന്നപ്പോ പുള്ളി എന്നാ പറഞ്ഞ, പുള്ളിക്ക് ആ ഹോമോസെക്ഷാലിറ്റിയെ പറ്റി ഒന്നും പറയാനില്ല, അങ്ങനെയുള്ള മെയിനായിട്ട് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റിയും പുള്ളി ഒരു റിപ്ലൈയും പറയാതെ അരി എന്നാന്ന് ചോദിച്ചപ്പോ പയറും അഞ്ഞാരി എന്ന് പറഞ്ഞ പോലെ ആ 45 ലക്ഷത്തിന്റെ വീടിന്റെ ആധാരം അതിന്റെ കാര്യങ്ങളും ചോദിക്കാം. എന്നാ പുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഹോമോസെക്ഷാലിറ്റി? അത് ഞാൻ ദൈവമായിട്ട് തീർത്തോളാം എന്നാ പുള്ളി പറയും. എന്നിട്ട് എല്ലാരും അതിന്റെ അടി വന്ന് കാമറ ഞാൻ അന്നേരം പറഞ്ഞു സുനിൽ പറഞ്ഞതിന്റെ കൃത്യം മറുപടി കൊടുക്കുക. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ, അല്ലാതെ ഇങ്ങനെയല്ലോ മറുപടി പറഞ്ഞ ഞാൻ അടി പോയി റിപ്ലൈയും കൊടുത്തു. അങ്ങനത്തെ പാസ്റ്റർ ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട് ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവരുടെ പ്രയറിൽ ചെല്ലണം, ഇവരുടെ പ്രയറിൽ ചെല്ലുമ്പോഴാണ് മിസ്യൂസിങ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ ചുമ്മാതെ കാണാൻ പറ്റത്തില്ല. സൺഡേസിൽ ഇവർക്ക് ചർച്ചിൽ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് തന്നെ ഇവർ വളരെ മാന്യമായിട്ട് നിൽക്കും. പിന്നെ ഇവർ വീടുകളിൽ പ്രയർ വെക്കും, കൊച്ചു പെമ്പിളാരൊക്കെ നോക്കി വെച്ച്. ആ ചുമ്മാ ഒരു കൊച്ചിനെ കണ്ടിട്ട് അതേ അവള് പാസ്റ്റർ ഇവള് പഠിക്കുന്നില്ല കേട്ടോ, ഉയ്യോ പിശാശണ്ണ തന്നൊരു 3 ദിവസം ഗൂഗിൾസിൽ പ്രാർത്ഥിച്ചാലോ. പിന്നെ ഈ കൊച്ചിനെ മാത്രം ഈ മുറികളിലേക്ക് ഈ കൊച്ചുങ്ങളെ ഒറ്റയ്ക്ക് കൊടുക്കും പേരൻസ്, അവർക്ക് അതുപോലെ വിശ്വാസമാണ്. ഒരു മുറിയിലൊക്കെ ഒറ്റയ്ക്ക് കൊടുക്കും. എന്റെ പേരന് എന്റെ അമ്മയ്ക്കും എന്റെ അമ്മയ്ക്ക് എന്നെ പറ്റി ഒന്നും അറിയത്തില്ല, ഞങ്ങൾ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് പോയിട്ടേ ഇല്ല. അതുകൊണ്ടല്ലേ എന്റെ അമ്മ ഒരു പാസ്റ്ററുടെ റൂമിൽ എന്നെ ഒറ്റയ്ക്ക് കൊടുത്തത്. കയറി മമ്മോന് പറയാനുള്ള എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ അതാ ഇതാന്ന് പറയുമ്പോ മുറി ചെന്നപ്പോ ഇവൻ തല കൈ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ നെറ്റിയെ തലവേദന, എനിക്ക് ഓട്ടോമാറ്റിക് തലവേദന ഉള്ളതാ, അപ്പൊ ഇങ്ങനെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചപ്പോ തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് നെറ്റിയെ തൊട്ട് കഴിഞ്ഞപ്പോ കണ്ണിന്റെ ഭാഗത്ത് ഇങ്ങനെ പുള്ളി തൊട്ട് പ്രാർത്ഥിച്ചു. അതിനെ പുള്ളി പതിരി എന്റെ കവിളെ കൂടെ ഒക്കെ തഴുകി, എന്റെ ചുണ്ടേ കൂടെ ഒക്കെ ഇങ്ങനെ തഴുകി, ഇങ്ങനെ കഴുത്തെ കൂടി ഇങ്ങനെ ഇറങ്ങി, എന്റെ ബ്ലൗസിനകത്തൊരു കൈ ഇട്ടപ്പോ ഞാൻ കൈയെ കയറി പിടിച്ചപ്പോ തന്നെ എന്നെ വാസ്തവ കാണിക്കുന്ന ചോദിച്ചു. അന്നേരപ്പം എനിക്ക് അന്നേരം പുളി കിട്ടി, ഇനി പുള്ളിക്കൂടെ നോക്കിയിരിക്കുക, ഞാൻ പിടിച്ചിട്ട് പുള്ളിയുണ്ട് പറയുക എന്റെ കൂടത്തി നിൽക്കാവൂ, ഞാൻ നോക്കിക്കോളാം, എനിക്കൊരു ഭാര്യയും കൊച്ചും ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നോക്കിക്കോളാന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ പാസ്റ്റർ ഈ ബൈബിളും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാത്ത മനുഷ്യനല്ല, ഞങ്ങളും മനുഷ്യരല്ലേ എന്ന് പറഞ്ഞപ്പോ ഞാൻ മനുഷ്യത്വപരമായിട്ടൊക്കെ ചിന്തിക്കാനാണ് നിങ്ങൾക്ക് ഈ ബൈബിളും കളഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങത്തില്ല, അങ്ങനെയല്ല ചോദിച്ചത്. ഞാൻ ഒരു തെറിയും കൂടെ വിളിച്ചാ ചോദിച്ചത്, സത്യം ഞാൻ പറയുക, തെറിയും കൂടെ വിളിച്ച് നിനക്ക് ഈ ബൈബിളും അങ്ങോട്ട് വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങത്തില്ല, ആമോനെ തന്നെ ഞാൻ അവനോട് ചോദിച്ചത്. അല്ലാതെ ഈ പണിക്ക് മനുഷ്യന്റെ മനസ്സും ബൈബിളും വെച്ച് രണ്ടും പരിപാടിയും വെച്ചിട്ട് ഉണ്ടാക്കല്ലേ എന്ന് ഞാനോട് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഞാൻ ഇറങ്ങി പോരുകയും ചെയ്തു.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.